ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയാണെങ്കിൽ മുത്തശ്ശിക്ക് കാപ്പിയുമായിട്ട് ചെല്ലുകയാണ് മുത്തശ്ശി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ റെഡി ആയില്ലേന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് റെഡി ആകാൻ പോവുകയാണെന്നൊക്കെ അതിനുശേഷം ഗംഗയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി റെഡി ആകുന്നു ആ സമയത്താണെങ്കിൽ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ മാടുവിനേം മഹിയേട്ടനെയും വിട്ടിട്ട് പോകാൻ ഇഷ്ടമല്ല പക്ഷെ മുത്തശ്ശി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു ഹൈമാ ആണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഹൈമാവതിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ഇപ്പൊ തന്നെ ശ്രേയെ അറിയിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് അതേസമയം മാളു ആണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ് ഗംഗ പോകുന്നത് അറിഞ്ഞിട്ട് മാളുവാണെങ്കിൽ വെളിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹി അവിടേക്ക് വരുന്നു മഹി അപ്പോൾ ചോദിക്കുന്നുണ്ട് മാളുവിനോട് എന്തു പറ്റിയെന്ന് മാളു അപ്പോൾ പറയാണ് ഗംഗ പോവുകയാണ് മുത്തശ്ശിയാണെങ്കിൽ കൂട്ടിയിട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഗംഗയ്ക്ക് പോകാൻ പോലും ഇഷ്ടമല്ല മുത്തശ്ശിയാണ് കൂട്ടിയിട്ട് പോകുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തരുത്തരുടെ ഇഷ്ടമല്ലേ അവർ പോകുന്നത് നമുക്ക് തടയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു മാളു വിഷമിച്ചാൽ എനിക്കും സങ്കടമാകുമെന്നൊക്കെ പറയുകയാണ് മാളു അപ്പോൾ പറയുന്നുണ്ട് മഹി വിചാരിച്ചാൽ നടക്കും മഹിയാണെങ്കിൽ ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു നോക്കാമെന്നൊക്കെ മഹി പറയുന്നു ശേഷം പിന്നീട് കാണിക്കുന്നത് ഗംഗയും മുത്തശ്ശിയും പോകാൻ തയ്യാറായി താഴേക്ക് വരുന്നു ആ സമയത്ത് വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു മാളുവാണെങ്കിൽ പോകുന്നത് അറിഞ്ഞിട്ട് ഒരുപാട് സങ്കടത്തോടെ ഇരിക്കുകയാണ് ഗംഗയാണെങ്കിൽ ആദ്യം മാളുവിനോട് പോവുകയാണ് പറയുന്നു അതിനുശേഷം മാളുവിനോട് പറയുന്നുണ്ട് മോളാണെങ്കിൽ നല്ല കുട്ടിയായിട്ടിരിക്കണം എല്ലാവരും പറയുന്നതൊക്കെ അനുസരിക്കണം എന്നതിനു ശേഷം മഹിയോടും പറയുന്നുണ്ട് പോവുകയാണെന്ന് ഗംഗയാണെങ്കിൽ പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് മാളുവാണെങ്കിൽ പുറകിൽ നിന്ന് ഡ്രസ്സിൽ പിടിക്കുകയാണ് ഗംഗ അപ്പോൾ മാളുവിനെ കെട്ടിപ്പിടിക്കുന്നു ഗംഗയോടാണെങ്കിൽ മാളു പോകണ്ടെന്ന് പറയുന്നു ആ സമയത്ത് മഹിയുടെ അമ്മയും ഹൈമാവതിയും ഒക്കെ പറയുന്നുണ്ട് വണ്ടി പറഞ്ഞിട്ടുണ്ട് ഇനി പൊക്കോട്ടെ എന്നൊക്കെ ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഗംഗക്ക് പോകാതിരുന്നു എന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് ഗംഗയ്ക്ക് ഇനിയും ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം ഇവിടെ നിർത്തിക്കൂടെ എന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം ഗംഗയുടെ പേരിലാണ് വരുന്നതെന്ന് മഹി എപ്പോൾ പറയാണ് ഇനി ഒരു പ്രശ്നവും ഗംഗയുടെ പേരിൽ ഉണ്ടാകത്തില്ല എൻ്റെ മാളൂന് വേണ്ടി നിർത്തിക്കൂടെ ഇതുപോലെ നേരത്തെ മാളുവിന് വയ്യാതെ വന്നപ്പോൾ ഗംഗയെ കൂട്ടാനായിട്ട് ഞാൻ വീട്ടിൽ വരേണ്ടി അതുപോലെ വീണ്ടും സിറ്റുവേഷൻ ഉണ്ടാകും അതുകൊണ്ട് മാളുവിന് വേണ്ടി ഗെങ്കി എവിടെ എന്നൊക്കെ ചോദിക്കുന്നു മഹിയുടെ ചോദ്യം കേട്ടിട്ട് അവസാനം മുത്തശ്ശി മനസ്സറിയുകയാണ് മുത്തശ്ശി നിർത്താമെന്ന് പറയുന്നു കേൾക്കുമ്പോൾ മാഡുവിന് ഒരുപാട് സന്തോഷമാകുന്നു അതേസമയം ദേവയാനിയമ്മയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് മഹിയാണെങ്കിൽ എതിർത്ത് സംസാരിക്കുകയാണ് മഹി പറയാണ് എന്റെ മകളുടെ കാര്യത്തിൽ ഞാനാണ് തീരുമാനമെടുക്കുന്നത് അവളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുതെന്നൊക്കെ പറയുന്നു അതിനുശേഷം മുത്തശ്ശിയാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കാനുണ്ടെന്ന് അതിനുശേഷം രണ്ടുപേരും തനിച്ച് സംസാരിക്കുന്നു മുത്തശ്ശിയാണെങ്കിൽ ഗംഗയോട് പറയണം നീ ആണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു സമാധാനവും ഇല്ല നിൻ്റെ മനസ്സിലാണെങ്കിൽ പല തെറ്റായ ചിന്തകളും ഉണ്ടാകും അതുകൊണ്ട് നീ എനിക്കൊരു വാക്ക് തരണമെന്ന് പറയുന്നു നീ ആണെങ്കിൽ വിവാഹം കഴിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം മാത്രമായിരിക്കണം എന്ന് പറയുന്നു നീ വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമുള്ള ആളെ ആയിരിക്കണം എന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ ഗംഗ മഹിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഓർക്കുകയാണ് ാണ് മഹിയുടെ കൂടെ ചെലവഴിച്ച സമയങ്ങളെല്ലാം ഓർക്കുന്നു ഇവർ സംസാരിക്കുന്നതാണെങ്കിൽ ശ്രേയം കേൾക്കുന്നുണ്ടായിരുന്നു ഗംഗ അപ്പോൾ പറയാണ് എനിക്ക് മാളുവിനെ പിരിയാൻ പറ്റില്ല മാളുവിനീ നാളെ എന്നെ വെറുത്താലും അവിടെ എനിക്ക് വെറുക്കാൻ പറ്റില്ല അവക്ക് വേണ്ടി ജീവിക്കാനാണ് ഇഷ്ടം അതിനുവേണ്ടി ഞാൻ മുത്തശ്ശിക്ക് വാക്ക് തരുന്നു മുത്തശ്ശി പറയുന്നത് പോലെ ഞാൻ എല്ലാം കേട്ടുകൊള്ളാമെന്നൊക്കെ പറയുന്നു ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നീ വീട്ടിൽ നിന്നോളാനെന്ന് അതിനുശേഷം മുത്തശ്ശിയെ യാത്രയാക്കിയാണ് മഹിയും ഗംഗയും മാളും കൂടി മുത്തശ്ശി പോയതിനു ശേഷം മാളുവിനോടാണ് ിൽ മഹി ചോദിക്കുന്നുണ്ട് ഇപ്പൊ സന്തോഷമായോ എന്ന് മാളു ഇപ്പോൾ പറയാനാണ് എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് മാളു പറയുന്നത് കേട്ടിട്ട് ശ്രേയക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രേയ ആണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു അതിനുശേഷം ഹൈമാവതിയും കൂടെ പോകുക ആ സമയം ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് മഹി പറഞ്ഞ കാര്യമൊക്കെ മഹി പറഞ്ഞതാണെങ്കിൽ ഓർക്കുന്നു മഹിയാണെങ്കിൽ അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞതൊക്കെ ഓർക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗൗരിയാണ് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് എന്റെ മകളുടെ കൂടെ ഗംഗ എപ്പോഴും വേണം അത് തന്നെയാണ് ഞാൻ ും ആഗ്രഹിക്കുന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്